ചാനൽ ഗീതുസ് ഹേക്കിയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒത്തിരി ആളുകളെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഗീതു പെട്ടെന്ന് തന്നെ മുടി കനം കൂട്ടാനായിട്ടുള്ള പാക്ക് എന്താ ചെയ്യണ്ടേ, ഗീതു എങ്ങനെയാണ് മുടി വെട്ടിയതിന് ശേഷം കനത്തോടുകൂടി മുടി വളർത്താറുള്ളത് എങ്ങനെയാണ് ഒന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാവൂ എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പാക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാറില്ല, തല തന്നെ മര്യാദയ്ക്ക് കുളിക്കാൻ പറ്റാറില്ല, കാരണം കോൾഡൊക്കെ ആയിരുന്നു, കോൾഡും പനിയൊക്കെ ആയിരുന്നു, അത് കാരണം തല മര്യാദയ്ക്ക് കുളിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് തൊണ്ടയൊക്കെ ശരിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുടിക്ക് കട്ടി കൂടാനായിട്ട്, അതായത് മുടി വളരുമ്പോൾ നല്ല തിക്കോടുകൂടി വളരാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ സീക്രട്ടാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുടി വെട്ടിയതിന് ശേഷമായാലും മുടിയുള്ളവരായാലും എങ്ങനെയാണ് മുടിക്ക് നല്ല തിക്കോട് കൂടിയിട്ട് വളരാനായിട്ടുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിനായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർ വാഴയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുടി വളർച്ച കൂട്ടാനായിട്ട് കറ്റാർ വാഴയോളം വരില്ല മറ്റേത് ഇൻഗ്രീഡിയൻ്റ് ആയാലും. അത്രയും അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് മുട്ടയാണ് വേണ്ടത്. മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും മുടി കൊഴിച്ചിലില്ലാതിരിക്കാനായിട്ടും വളരെ നല്ലതായതുകൊണ്ട് മുട്ടയാണ് നമ്മൾ മേടിക്കുന്ന ഹെയർ ക്രീമിലായാലും ഹെയർ ഷാംപൂസിലായാലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. മുട്ട നമ്മൾ കഴിക്കുന്നതാവട്ടെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പാക്കിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുത്താൽ മതി, യെല്ലോ എടുക്കണ്ട. ഞാനിവിടെ രണ്ടും എടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരേപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും എടുക്കുന്നുണ്ട്. മുട്ട എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് ഡ്രൈ ഹെയർ ഉള്ളവരാണ് എങ്കിൽ മുട്ടയുടെ മഞ്ഞയും, ഓയിലി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും എടുക്കാം, അതിൻ്റെ നോർമൽ ഹെയർ ആയതുകൊണ്ട് ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തലയിലെ ഡാൻഡ്രഫ് കളയാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെറിയ ഉള്ളി. ഡാൻഡ്രഫ് കളയാനായിട്ട് മാത്രമല്ല പുതിയ മുടികൾ കിളിർക്കാനായിട്ടും വളരെ നല്ലതാണ്. നമ്മുടെ ഐബ്രോസിലൊക്കെ ചെറിയ ഉള്ളി വെച്ചിട്ടും മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഐബ്രോകൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് സ്കാൽപ്പിലും പുതിയ മുടികൾ കിളിർക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നുണ്ട് രണ്ട് ചെറിയ ഉള്ളി. ഇത് മൂന്നും കൂടി നന്നായി അരയ്ക്കുക, ഇത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക. ഒരു ഒരു 30 മിനിറ്റ്സ് തൊട്ട് 1 അവർ വരെ വെച്ചിരിക്കുക. കുറച്ച് ഡ്രൈ ആകുമ്പോൾ ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് നമുക്കിത് കഴുകി കളയാം. ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ തന്നെ മുടിക്ക് നല്ല തിക്ക് ഉണ്ടാകാനായിട്ടും മുടി വളർച്ച പെട്ടെന്ന് കൂടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പാക്കാണ്. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഹെയർ പാക്ക് ബാലൻസ് വരുന്നത് നിങ്ങൾ കളയരുത്. ഇത് നമ്മുടെ സ്കിന്നിലേക്കും വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലെ ഓപ്പൺ പോർസ് പോകാനായിട്ടും അതുപോലെ തന്നെ പിമ്പിൾ പോകാനായിട്ടും പിമ്പിൾ മാർക്ക് പോകാനായിട്ടും സ്കിന്നിൻ്റെ കളർ കൂടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ കൂടിയാണിത്. അപ്പോൾ ബാലൻസ് വരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് അടിപൊളി പാക്കാണിത്. അപ്പോൾ ബാലൻസ് വരുന്നത് ആരും കളയാതിരിക്കാം. ഈ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള കിടു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം. നിങ്ങളുടെ സ്വന്തം ഗീതു, ബൈ.